നമസ്കാരം. കേരള പോലീസ് ആക്ടിലെ ഭേദഗതി വലിയ തോതിൽ ഇപ്പോൾ ഒച്ചപ്പാടിന് കാരണമായിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഇന്നലെ ചർച്ച ചെയ്തത് ഈ ഭേദഗതിയാണ്. കേരളത്തിലെ എല്ലാ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ മതഭേദമന്യേ ഇന്നലെ അഭിപ്രായം പറഞ്ഞത് ഈ ഭേദഗതിയെക്കുറിച്ചാണ്. കേരളത്തിലെ സകല ട്രോളർമാരും ട്രോൾ ഇറക്കിയത് ഈ ഭേദഗതിയെക്കുറിച്ചാണ്. എന്തിനേറെ CPM-ന്റെ ദേശീയ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ, സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ, അങ്ങനെ ഈ ഭേദഗതിയെ എതിർക്കാത്ത ആരെയും ഞാൻ കണ്ടില്ല. ആകെ ഈ ഭേദഗതിയെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടരെ കണ്ടത് പോരാളി ഷാജിമാരെ മാത്രം. സോഷ്യൽ മീഡിയയിലെ സാധാരണ പോരാളി ഷാജിമാരുടെ സ്വഭാവം കാണിക്കുന്നവർ പോലും മൗനത്തിലാണ്. പോരാളി ഷാജി മാത്രം പതിവ് പോലെ കവചമൊരുക്കി രംഗത്തുണ്ട്. വാസ്തവത്തിൽ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ, ഇന്നലെ ചാനലുകൾ ചർച്ച ചെയ്തപ്പോൾ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ നിലവിളിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആപത്ത് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ തടയാൻ വിമുഖത കാട്ടിയത്? ഏതാണ്ട് ഒരു മാസത്തിലധികമായി ഇങ്ങനെയൊരു പത്രമാരണ നിയമം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മറുനാടൻ വാർത്ത കൊടുക്കുന്നതും എന്നെ പോലുള്ളവൻ ബഹളം വയ്ക്കുന്നതും. അന്ന് ഇതിൻ്റെ ഓർഡിനൻസിൻ്റെ കോപ്പി ഗവർണർക്ക് അയച്ചു എന്ന വാർത്ത വന്നപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ അതിനെ ന്യായീകരിച്ച് സോഷ്യൽ മീഡിയയിലെ അബ്യൂസ് തടയുന്നതിന് വേണ്ടി സർക്കാർ നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് എഴുതുകയാണ് ചെയ്തത് നിങ്ങൾ, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും. ഞാനൊരു ക്യാമ്പയിൻ 3-4 ദിവസം ആവേശപൂർവ്വം നടത്തിയപ്പോൾ പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതി. മാതൃഭൂമിയെ പോലുള്ള പത്രം ഇന്ന് 1-ാം പേജിലെ പ്രധാന വാർത്തയായി പത്രമാരണത്തെക്കുറിച്ച് എഴുതുമ്പോൾ എഡിറ്റോറിയൽ എഴുതിയില്ല, മനോരമ എഴുതി. പക്ഷെ ആ ഒരു എഡിറ്റോറിയലിൽ അവർ അവസാനിപ്പിച്ചു. കേരളത്തിലെ ചാനലുകൾ ചർച്ച ചെയ്തേയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും എക്കാലത്തും ആഗ്രഹിക്കുന്ന ഒന്ന്, ഓൺലൈൻ പോർട്ടലുകളും സോഷ്യൽ മീഡിയ ജേർണലിസവും നിയന്ത്രിക്കപ്പെടണമെന്നതാണ്. കാരണം അവരുടെ മാത്രം പ്രിവിലേജുള്ള മേഖലയിലേക്ക് ദിവസം ചെല്ലുന്തോറും കടന്നു കയറുകയാണ്. അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ കൊടുക്കുകയും അവരുടെ താല്പര്യം ജനങ്ങളുടെ അഭിപ്രായമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന രീതി, പരസ്യം നൽകുന്ന സമ്പന്നന്മാരെ സംരക്ഷിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന രീതി, അതിനൊക്കെ ഞങ്ങൾ പാരവെച്ചു ഒരു വശത്ത്. മറുവശത്ത് ഏറ്റവും പ്രിവിലേജുള്ള സമൂഹമായി അവർ സ്വയം കരുതി. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സ്വയം കരുതിയത് ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയാണ്, അവർ ഒരുമിച്ചാണ്. മാധ്യമങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. ദേശാഭിമാനിയും മനോരമയും യോജിക്കില്ല, അല്ലെങ്കിൽ ജനവും യോജിക്കില്ല, ഭയങ്കര ശത്രുക്കളാണ്. പക്ഷെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഇവരൊരുമിച്ച് നിൽക്കും. ആരും മറ്റുള്ളവനെതിരെ വാർത്ത എഴുതില്ല. മാധ്യമപ്രവർത്തകർക്കിടയിലെ കുടിപ്പക, ക്രിമിനൽ കുറ്റങ്ങൾ എഴുതുകയില്ല. ഇതിനൊരു മാറ്റം വരുത്തിയത് ഞങ്ങളാണ്. അതായത് അവർ സ്വയം വീർപ്പിച്ച് കെട്ടിവെച്ചിരുന്ന ആ ബലൂണിനെ ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു, പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് കാറ്റ് കുറച്ച് അഴിച്ചുവിടാൻ പറ്റി. അതായത് മാധ്യമപ്രവർത്തകർക്കിടയിലെ കുത്തിത്തിരിപ്പുകളെ, ക്രിമിനൽ പ്രവർത്തികളെ, മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള വാർത്തമുക്കൽ സംസ്കാരം, ഇതൊക്കെ ഞങ്ങൾ വാർത്തയാക്കി. ഇതോടെ ഈ സ്വയം വീർപ്പിച്ചു വെച്ച ബലൂണിൻ്റെ കാറ്റല്പം അഴിഞ്ഞുപോയിരുന്നു. വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അവർക്ക് ഉന്നത രാഷ്ട്രീയക്കാരുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും ബന്ധമാണ്. അവരെന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ആരും ഒന്നും ചെയ്യില്ല, ലോകം അറിയുകയുമില്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് വാർത്ത കൊടുക്കത്തില്ലല്ലോ. അതിന് ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ ബലൂണിൻ്റെ കാറ്റഴിക്കാൻ പറ്റി. ഭയങ്കര ശത്രുതയായിരുന്നു. മറുനാടനെ പൂട്ടണമെന്ന് കരുതി അവർ നടക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ അവരുടെ അവശേഷിച്ചിരുന്ന കാറ്റ് അഭിഭാഷകർ ചെന്ന് കുത്തിപ്പൊട്ടിച്ചു വിട്ടു. അവരീ പറയുന്ന സ്വയം വീർപ്പിച്ച ആ ആത്മവിശ്വാസത്തിന് പുറത്താണ് കോടതി പിക്കില്ല നോക്കിയത്. പക്ഷെ അഭിഭാഷകരെല്ലാം കൂടെ വട്ടം കൂട്ടിയിട്ട് കുത്തി കുത്തി കുത്തിവിട്ട് കാറ്റങ്ങ് പോയി. അങ്ങനെ പരാജയപ്പെട്ട് അവരിങ്ങനെ ശാന്തരായി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളോടുള്ള വിരോധം അവർ കുറച്ച് കേട്ടോ. ഈ അഭിഭാഷകരുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടോ, ഞങ്ങൾ അഴിച്ചുവിട്ട ബലൂണിലെ ബാക്കി കാറ്റ് പോയപ്പോൾ ഈ പത്രക്കാർ ഞങ്ങളോടുള്ള യുദ്ധവും, ഞങ്ങളും അതുകൊണ്ട് കുറച്ച് മര്യാദ കെട്ടി. കാരണം പരാജയപ്പെട്ടവൻ, വീണ് കിടക്കുന്നവനെ ചവിട്ടരുത് എന്നാണ് നിയമം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പത്രക്കാരുടെ ഇടയിൽ ക്രിമിനൽ കുറ്റങ്ങളല്ലാതെ അവർ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നും വാർത്തയാക്കണത്, ക്രിമിനൽ കുറ്റങ്ങളുടെ വാർത്തയാക്കാം, അല്ല ഞങ്ങൾ എല്ലാം വാർത്തയാക്കുമായിരുന്നു. കാരണം പരാജയപ്പെട്ടവനെ നമ്മൾ ഒരിക്കലും വീണ്ടും ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വീണ് കിടന്നാലും പരാജയപ്പെട്ടാലും തനിക്ക് ഹാനിയുണ്ടാക്കിയവരോടുള്ള ഒരു വിരോധമുള്ളിൽ വെളിയിൽ കാണിക്കുന്നില്ലെങ്കിലും, അത് പത്രക്കാർക്ക് മറുനാടനടക്കമുള്ള ആളുകളോടുണ്ടായിരുന്നു.
എപ്പോഴും ഞങ്ങൾക്കവരെ തോൽപ്പിക്കാൻ കഴിയില്ല, പക്ഷേ ആരെങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്തുണ കൊടുക്കാമെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് മനുഷ്യൻ്റെ സഹജമായൊരു സാധനം. നമ്മൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയാത്തതും നേരിടാൻ കഴിയാത്തതും നമ്മൾ ചിരിച്ച് കാണിച്ച് മര്യാദക്കാരാവും. പക്ഷേ ആ ചിരിച്ച് കാണിക്കുന്നത് വെറും പൊള്ളയാണ്, ഒരു സ്നേഹവുമില്ല. ആരെങ്കിലും നമ്മളെക്കാൾ കരുത്തുള്ളവർ ആക്രമിക്കാൻ വരുമ്പോൾ പതിയെ എണീറ്റ് പിന്തുണ കൊടുക്കും. ഇതാണ് പത്രക്കാർ കാണിച്ചത്. ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ തുടക്കം ആരംഭിക്കുന്ന എവിടാന്നറിയാമോ? ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളുടെ വാർത്തകളുടെ നിജസ്ഥിതി പരിശോധിക്കാൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു സെക്ഷൻ ഉണ്ടാക്കി, ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. വ്യാജ വാർത്ത ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞു. അന്നേ ഞാൻ എല്ലാവരോടും വാൺ ചെയ്തു, നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത്. ആരും ഗവനിച്ചില്ല. ആലോചിച്ചു നോക്കി, കേരളത്തിലെ പത്രങ്ങളിലെയും ചാനലുകളിലെയും സോഷ്യൽ മീഡിയയിലെയും വാർത്ത ശരിയോ തെറ്റോ എന്ന് വരുത്താൻ സർക്കാർ ചെലവിൽ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ആരെയാ തലവനാക്കി വെച്ചതെന്നറിയാമോ? പത്രക്കാരിൽ ഒരാളെ ഇടിച്ചു കൊന്ന ശ്രീരാമിനെ. അങ്ങനെ തുടങ്ങിയപ്പോഴും ഇവരും ഇണ്ടാതിരുന്നു. ഞാൻ അതിശക്തമായി വിമർശിച്ചു. ഞാൻ പറഞ്ഞു അപകടമാവും. പക്ഷേ ഈ പറയുന്ന ഫാക്ട് ചെക്കുകാർ വന്നിട്ട് ആദ്യം പണി കൊടുത്ത ആർക്കാണെന്നറിയാമോ? മാധ്യമത്തിനിട്ട്. അതായത് ഈ പ്രിന്റഡ് പത്രങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ മാധ്യമത്തിന് പണി കൊടുത്തു. അതോടെ ഇവർ സട കുടഞ്ഞെണീറ്റു. ഫാക്ട് ചെക്കിംഗ് പരിപാടി തീർന്നുപോയി. ഉദ്ദേശിച്ചിരുന്ന ഞങ്ങൾക്കിട്ട് പണി തരാനായിരുന്നു, ഞങ്ങളെ പോലുള്ളവർക്ക് പണി തരാനാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ പണി കിട്ടിയത് ഇവർക്കിട്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് ഈ പത്രമാരണ നിയമം കൊണ്ടിരുന്നത്. പത്രമാരണ നിയമം കൊണ്ട് ഇവരോടുത്ത് ആ കുഴപ്പമില്ല, മറുനാടനടക്കമുള്ളവർക്ക് പണി കിട്ടട്ടെ. മാത്രമല്ല മറുനാടനെ കൃത്യമായി ലക്ഷ്യം വെച്ചാണ് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കിട്ട് പണി കിട്ടട്ടെ എന്ന് ഓർത്തി വന്നു. അതുകൊണ്ട് ഇവരെന്നാ ചെയ്തു, സോഷ്യൽ മീഡിയയിലെ നിയന്ത്രിക്കാനെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത് ചിരിച്ച് കളിച്ച് ഇപ്പം മറുനാടനെ പോട്ടു എന്ന് പറഞ്ഞ് അവർ കാത്തിരുന്നു. ഈ ഓർഡിനൻസിൻ്റെ കോപ്പി കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ടൈംസ് ഓഫ് ഇന്ത്യ എഴുതി, അതിൻ്റെ അകത്ത് ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിട്ടില്ല. എനി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഉറപ്പായും പത്രങ്ങൾക്കും ചാനലുകൾക്കും പണി കിട്ടുമെന്ന് ഞാൻ മിണ്ടിയില്ല. ഞാൻ അതിനെ ഹൈലൈറ്റ് ചെയ്തില്ല. എന്നറിയോ, അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാതെയാണ് ഞാൻ സോഷ്യൽ മീഡിയ എന്ന് ബോധപൂർവ്വം. കാരണം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അമ്മമാരെ കൂടെ ബഹളം വെച്ച് അത് ക്ലിയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഉത്തരവിറങ്ങിയപ്പം അതുണ്ട്. ഇപ്പം ഈ പത്രക്കാരും ചാനലുകാരും ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആ ഭാഗം ഈ ഞങ്ങളെ ഒഴിവാക്കി എന്ന് നിങ്ങൾ അവർക്കിട്ട് കൊടുത്തോളാൻ. അതുകൊണ്ട് ഇപ്പം ഡിജിറ്റൽ എന്ന് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല. കാരണം ഇവരുടെ ആരുടെയും സംരക്ഷണം കൊണ്ടല്ല ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്, സത്യത്തിലുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രിന്റ് പത്രങ്ങളെയും ചാനലുകളെയും ഒഴിവാക്കി ഞങ്ങളെ ശ്വാസം മുട്ടിക്കാം എന്ന് കരുതിയാൽ ഒന്നും നടക്കില്ല. കാരണം അത് ഭയമുള്ളവൻ്റെ മുമ്പിൽ മാത്രമേ നടക്കൂ. ഭയമില്ല ഞങ്ങൾക്ക്. സത്യം വിളിച്ചു പറയാൻ ഇന്ത്യൻ ഭരണഘടന 19(1) നിലനിൽക്കുന്നിടത്തോളം കാലം അവകാശമുണ്ട്. അതിനെ മറികടക്കാൻ ഒരു നിയമത്തിനും കഴിയില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ലംഘിക്കണം. കാരണം ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ്. ഭരണഘടനയുടെ ഉള്ളിലെ നിയമം ഉണ്ടാകാവൂ. ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് നിയമം കടന്നാൽ ആര് വില കൊടുക്കും? ഞാൻ വില കൊടുക്കത്തില്ല. ധൈര്യമുള്ള ആത്മാഭിമാനമുള്ള ആരും ഭരണഘടന മറികടന്ന ഒരു നിയമത്തിന് വില കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്കിതിനെ കേസെടുത്തോളം ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു സ്വാധീനവും ബന്ധവും ഞാൻ ഉപയോഗിക്കില്ല. 118 അനുസരിച്ച് എനിക്കെതിരെ കേരള പോലീസ് എവിടെയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്താൽ ഞാൻ ഒരു സ്വാധീനവും ഉപയോഗിച്ച് അതിന് മറികടക്കാൻ ശ്രമിക്കില്ല. കേസെടുത്തു, ബാക്കി നോക്കാം. കേസെടുക്കണം. ഞാൻ ഈ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഹാനി ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നത് CPM പ്രവർത്തകർക്ക് ഹാനി ഉണ്ടാക്കും. മുഖ്യമന്ത്രി പരാതി കൊടുക്കാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, ഇത് CPM പ്രവർത്തകരുടെ മനസ്സിന് ഖാദി ഉണ്ടാക്കുന്ന, മനസ്സിന് ഹാനി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് പരാതി കൊടുക്കാം. കൊടുക്കണം, ദയവായി കൊടുക്കണം. കാത്തു നിൽക്കരുത്. അതാണ് എൻ്റെ അപേക്ഷ. എന്തായാലും പ്രിയപ്പെട്ട പത്രക്കാരെ, നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, നിലപാടെടുക്കുമ്പോൾ അതിന് കൊടിയിട നിറം നോക്കരുത്. ഏറ്റവും വലിയ ഫാസിസ്റ്റാണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധനാണ് പിണറായി വിജയൻ എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. ഈ പറഞ്ഞതും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അണികൾക്കും ഹാനി ഉണ്ടാക്കും, കേസ് കൊടുക്കാം. ഞാൻ നല്ല ഒരു ലോ പോയിന്റ് പറഞ്ഞു തന്നതാണ്. എന്തായാലും പത്രക്കാരെ, നിങ്ങളുടെ നിലവിളി കൊണ്ടൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾ പത്രമാരണ നിയമം ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ ഇപ്പോൾ കിടന്ന് ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തില്ല? ഗവർണർക്ക് 10,000 പേര് ഒപ്പിട്ട് ഒരു നിവേദനം ഞാൻ കൊടുത്തു, നിങ്ങൾ അറിഞ്ഞിരുന്നോ? നിങ്ങളൊരു വാർത്ത എഴുതിയോ? നിങ്ങളാരെങ്കിലും ഒപ്പിട്ടോ? നിങ്ങളാരെങ്കിലും ഗവർണറോട് ചോദിച്ചോ? നിങ്ങൾ ആരെങ്കിലും പിണറായി വിജയനോട് പത്രസമ്മേളനത്തിൽ ചോദിച്ചോ എന്തിനാണ് ഓർഡിനൻസ് ഇറക്കുന്നതെന്ന്? നിങ്ങൾ അത് മാത്രം ചോദിക്കില്ലായിരുന്നോ? ഓർഡിനൻസ് പറഞ്ഞാൽ എന്താണ്? അടിയന്തിരമായ ഒരു സാഹചര്യത്തിൽ ജനതയുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇറക്കുന്നതാണ് ഓർഡിനൻസ്. എന്നാൽ നിയമമില്ല, നിയമമില്ല. ഇനി നിയമസഭ കൂടാൻ സമയമില്ല. ഇത്രയും 4.5 കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓർഡിനൻസിലൂടെ നിയമം ഇറക്കേണ്ടി വന്നത്, നിയമം നടത്താതെ ഓർഡിനൻസിലൂടെ ഇറക്കേണ്ടി വന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആരെങ്കിലും പിണറായി വിജയനോട് ചോദിച്ചോ? ചോദിച്ചില്ല. നിങ്ങൾക്ക് ധൈര്യമില്ല.
എന്നിട്ട് നിങ്ങൾ നിലവിളിക്കുന്നു. അനുഭവിക്കുക, ഈ ആധുനിക ഫാസിസ്റ്റ് യുഗത്തിൽ നമ്മൾ ഫാസിസത്തിനെതിരെ പോരാടുന്നു. മോദി ഫാസിസ്റ്റാണ്, പക്ഷെ അതിനേക്കാൾ വലിയ ഫാസിസ്റ്റായ പിണറായി വിജയന്റെ കീഴിൽ നിങ്ങളെപ്പോലുള്ള അടിമകൾ ഞെങ്ങി ഞെരുങ്ങി തീരട്ടെ. അതുകൊണ്ട് ഇപ്പോൾ കിടന്ന് അടിമയുടെ നിലവിളിക്കേണ്ട ഒരു കാര്യവുമില്ല. നിലവിളിക്കേണ്ട സമയത്ത് നിലവിളിക്കണമായിരുന്നു. ഇനി ചെയ്യേണ്ടത് ധൈര്യപൂർവ്വം നിയമം ലംഘിക്കുകയാണ്. ധൈര്യമുണ്ടോ? ഞാൻ ലംഘിക്കുന്നുണ്ട്. ഈ നിയമം ഞാൻ തുടർച്ചയായി ലംഘിച്ചുകൊണ്ടിരിക്കും. ഇതിന് പേരിൽ ജയിലിൽ പോകാൻ ഒരു ഭയവും എനിക്കില്ല.